നമസ്കാരം. നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ പറ്റി, അതിന് ഈ വർഷം പ്രപ്പോസ് ചെയ്തിട്ടുള്ള അമെൻമെൻറ്റിനെ പറ്റി, ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും, ഏതൊരു ശരാശരി ഇന്ത്യക്കാരനും കേട്ടിരിക്കാൻ ഇടയുള്ള ഒരു പാർലമെൻറ്റിൻ്റെ നിയമമാണ്, സ്റ്റാറ്റ്യൂട്ടറി ലോ ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമം. ഇതിനെപ്പറ്റി ഇന്ത്യയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കാരണം ഈ നിയമം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതും വളരെയധികം ആഘോഷിക്കപ്പെട്ടതുമായ ഒരു നിയമമാണ്. എന്താണ് ഈ നിയമം മൂലം ഈ രാജ്യത്ത് വന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ 19 അനുച്ഛേദം, അതായത് ആർട്ടിക്കിൾ 19, ഓരോ ഇന്ത്യൻ പൗരനും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നിങ്ങൾക്ക് കാര്യങ്ങളെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള അവകാശം, സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാവണമെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നടക്കുന്നത് എന്താണ്, ഏറ്റവും പ്രധാനമായിട്ട് സർക്കാർ എന്തടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, സർക്കാർ ഓഫീസുകളിൽ എന്ത് കാര്യമാണ് കൃത്യമായിട്ട് നടക്കുന്നത്, ഈ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് സുതാര്യത ഉണ്ടായിരിക്കണം, ട്രാൻസ്പെറൻസി. ഇപ്പൊ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു ട്രാൻസ്പെറൻസി നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയാം. അതായത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തു മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമായി അവർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് ഒരു ജനാധിപത്യ സമൂഹം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് 2005 ഈ നിയമത്തിനു പിന്നിൽ. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യക്കാർക്ക് ഈ അവകാശം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ, തീർച്ചയായും ആർട്ടിക്കിൾ 19 നിങ്ങൾക്ക് ഒരു ഇൻഹറന്റ് റൈറ്റായി, അതായത് അന്തർലീനമായി കിടക്കുന്ന ഒരു അവകാശം എന്ന നിലയിൽ ഇത് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അത്തരത്തിലൊരു വിവരത്തെ പറ്റി അന്വേഷിക്കുന്നത് എന്ന കാര്യം ബോധിപ്പിക്കേണ്ട ബേർഡൻ ഓഫ് പ്രൂഫ് അത് അപേക്ഷകനിലായിരുന്നു. അതായത് ആർക്കാണോ എന്തെങ്കിലും കാര്യത്തെ പറ്റി സർക്കാരിൽ നിന്ന് വിവരം വേണ്ടത്, ആ വിവരം ലഭ്യമാകേണ്ട ആൾ കോടതി മുഖാന്തരം അത് തെളിയിക്കണമായിരുന്നു എന്ത് കാര്യത്തിന് വേണ്ടിയാണ് താൻ ആ വിവരം ആവശ്യപ്പെടുന്നത് എന്നുള്ളത്. ഇതാണ് ഇന്ത്യയിലെ ആർട്ടിക്കിൾ 19 തന്നെ വളരെയധികം ലിമിറ്റ് ചെയ്തിരുന്ന, അതിനെ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രൊവിഷനായിരുന്നു ഇത്. ഇതിനെ എടുത്തു മാറ്റിക്കൊണ്ട് ഒരു പബ്ലിക് അതോറിറ്റി, സർക്കാരിൻ്റെയോ ഭരണഘടനയോ മൂലം സ്ഥാപിതമായ ഏതൊരു സ്ഥാപനത്തിലും നിങ്ങൾക്ക് എന്ത് വിവരം വേണമെങ്കിലും ആവശ്യപ്പെടാം. ആ വിവരം ആവശ്യപ്പെടുന്ന ആൾ അത് എന്തിനാണെന്ന് ബോധിപ്പിക്കേണ്ടെന്ന് മാത്രമല്ല, അത് നൽകാൻ തയ്യാറാവാത്ത പക്ഷം ആ സ്ഥാപനത്തിനെതിരെ അതിലെ അധികാരികൾക്കെതിരെ നടപടി കൂടെ ശുപാർശ ചെയ്യുന്ന ബേർഡൻ ഓഫ് പ്രൂഫിനെ പൂർണ്ണമായും പബ്ലിക് അതോറിറ്റിയുടെ മേലെ ഇടുന്നതാണ് വിവരാവകാശ നിയമം. ഇതാണ് ഈ നിയമം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പാരഡൈം ഷിഫ്റ്റ്. ഇതനുസരിച്ചാണ് നമുക്ക് ഇന്ന് എല്ലാ വിവരങ്ങളിലേക്കും ആക്സസ് കിട്ടിയിട്ടുള്ളത്. അത് ഇന്ത്യയിലെ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരുപാട് സുതാര്യത കൊണ്ടുവരുന്നതിന് ഈ വിവരാവകാശ നിയമം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ, NDA ഗവൺമെന്റ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന അമെൻമെന്റ് ബില്ല് കൂടെ ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ചർച്ച ചെയ്യണം, കാരണം അതാണ് ഇപ്പോൾ ഈ വിവരാവകാശ നിയമത്തെ വീണ്ടും പ്രസക്തമാക്കിയിരിക്കുന്നത്. സിവിൽ സർവീസ് സിലബസിൽ ഏറ്റവും സ്പെസിഫിക് ആയി നിങ്ങൾ പഠിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള, സിലബസിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വിഷയം കൂടെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ബിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഈ അമെൻമെന്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ പഠനം പൂർത്തിയാവൂ. ഇന്ത്യയിലെ 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന് 2019 നമ്മൾ കൊണ്ടുവന്ന അമെൻമെന്റ് 3 കാര്യങ്ങളെയാണ് പ്രധാനമായിട്ടും ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ടേം ഓഫ് ഓഫീസാണ്. അതായത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർക്കും ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കും 5 നിശ്ചിത കാലാവധി വിഭാവനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഒറിജിനൽ RTA ആക്ട് വന്നതെങ്കിൽ, നിലവിൽ നമ്മൾ വന്നിരിക്കുന്ന അമെൻമെന്റിൽ നമ്മൾ ഈ 5 എന്നതിനെ അതാത് കാലത്ത് സർക്കാർ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും ഇവരുടെ ടെന്യുവർ എന്ന് പറയുന്നു. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് അതാത് കാലത്ത് കേന്ദ്ര സർക്കാരിനെ നിശ്ചയിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന ആദ്യത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാറ്റം. അതായത് ഇനി മുതൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കും ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കും അവരുടെ ജോലി എത്ര നാളത്തേക്കാണ് എന്നുള്ള സമയപരിധി കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും നിശ്ചയിക്കുക. അടുത്തതായി വന്നിരിക്കുന്നത് അവരുടെ ശമ്പളത്തിന്റെ കാര്യമാണ്, ക്വാണ്ടം ഓഫ് സാലറി. അതായത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ സാലറി ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന് തുല്യമായിരിക്കണമെന്നും കേന്ദ്രത്തിലെ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ ശമ്പളം ഇലക്ഷൻ കമ്മീഷണർമാരുടേതിന് തുല്യമായിരിക്കണമെന്നുമാണ് RTA ആക്ട് 2005 വ്യവസ്ഥ ചെയ്തത്.
അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളം ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ ശമ്പളത്തിന് തുല്യമായിരിക്കണമെന്നും ഒരു ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ ശമ്പളം ചീഫ് സെക്രട്ടറിയുടെ ശമ്പളത്തിന് തുല്യമായിരിക്കണമെന്നും 2005 ആക്ട് വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ വ്യവസ്ഥകളെ എടുത്തു മാറ്റിക്കൊണ്ട് ഇവരുടെ ശമ്പളം എത്രയാണ് എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കും എന്നുള്ളതാണ് ഇവിടെ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്നാമത്, ഈ പറഞ്ഞ ആളുകൾ, അതായത് സർക്കാരിന്റെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ആളുകളെയാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരായിട്ടും അതുപോലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടും നിയമിക്കുന്നതെങ്കിൽ അങ്ങനെ നിയമിക്കപ്പെടുന്നവർക്ക് അവർ മുമ്പ് ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന പെൻഷനും അതേപോലെ തന്നെ മറ്റ് റിട്ടയർമെന്റ് ബെനഫിറ്റും അവർക്ക് RTI ആക്ട് വിഭാവനം ചെയ്ത ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യണം എന്ന വ്യവസ്ഥ 2005 ആ വ്യവസ്ഥയെ പാടെ നീക്കം ചെയ്തുകൊണ്ടാണ് പുതിയ അമെൻമെന്റ് ബില്ല് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്താണ്, ഇതിനെ സംബന്ധിച്ച് വളർന്നു വരുന്ന ക്രിട്ടിസിസം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഇന്ത്യൻ ഭരണഘടന ഏതെങ്കിലും ഒരു പദവിക്ക് ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കണമെങ്കിൽ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യാറുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ എത്ര നാൾ അവരുടെ ഓഫീസിൽ ഇരിക്കാം എന്ന കാര്യം നിഷ്കർഷിക്കുന്നതിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിനെ തടയും. അതായത് രാഷ്ട്രീയമായ കാരണങ്ങൾ മൂലം ഇത്തരം ഉദ്യോഗസ്ഥർ അവരുടെ ഇടയിൽ വെച്ച് ജോലി അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാനാണ് ഇത്തരത്തിലൊരു മുൻകരുതൽ എടുക്കുന്നത്. രണ്ടാമത്, അവരുടെ ശമ്പളം അവർക്ക് ഡിസഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ, അവർക്ക് ദോഷകരമാവുന്ന രീതിയിൽ കുറവ് ചെയ്യുന്നതിൽ നിന്നും സർക്കാരിനെ തടയുന്നതിനായി അത് നിശ്ചയിക്കുന്ന കാര്യത്തിലും സർക്കാരിന് അധികാരം ഉണ്ടായിരിക്കില്ല എന്ന സാഹചര്യം സാധാരണഗതിയിൽ സൃഷ്ടിക്കാറുണ്ട്. ഈ രണ്ട് നിയമങ്ങളെയും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെയും വ്യക്തമായും ഭേദഗതി ചെയ്തു എന്നുള്ളതാണ് ഈ ബില്ലിനെ, നമ്മൾ പുതിയതായി കൊണ്ടുവരുന്ന ഈ ഭേദഗതിക്കെതിരെ വരുന്ന വിമർശനം. അപ്പോൾ അത് സർക്കാരിൻ്റെ അധികാര പരിധിക്കകത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ നിയമത്തെപ്പറ്റി നിലവിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.